ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് റമദാനിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി സ്നാക്സാണ്, സൂപ്പറാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റുന്നതുമാണ്, ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം, ഒരു മാസം വരെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇറച്ചിയോ മീനോ അല്ലെങ്കിൽ ചിക്കനോ ഒന്നും വേണ്ടിയില്ല, അതൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഫില്ലിംഗ് ആണ്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യ സ്റ്റൈലിലുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ. നമ്മളെ ചാറ്റ് മസാലൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവറാണ് വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ പാനിപ്പൂരി സേവ് പൂരി ഒക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്ലേവർ ഇല്ല, ആ ഒരു ഫ്ലേവറിലുള്ള മസാലയാണ്. സൂപ്പർ ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് കാണിക്കുന്നത് എല്ലാ ഫ്രൂട്ട്സും എങ്ങനെയാണ് ഫ്രോസൺ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും, നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ ഓരോന്നായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമോ, മൊത്തം എടുത്ത് പുറത്ത് വെക്കേണ്ടി വരില്ലേ? അപ്പോൾ അത് പിന്നെ നമ്മൾ ഫ്രീസ് ചെയ്യുന്ന സമയത്ത് വിഷമില്ല എന്നൊക്കെ ഉള്ള, അങ്ങനൊന്നുമില്ല, ഓരോന്നോരോന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്ന ടിപ്സാണെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഒരു മുട്ടപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചാണ്, മൂന്ന് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങും ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, രണ്ടും പുഴുങ്ങിയതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരൊറ്റ ഉള്ളിയാണ് ഞാൻ എടുത്തത്, ഒരു ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, രണ്ട് പച്ചമുളകും അതിൻ്റെ കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കാം. എന്നിട്ടിപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു കടായി വെച്ച് കൊടുത്താണ്, അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ മറിയലിൻ്റെ ഫില്ലിങ്ങിനായതുകൊണ്ട് കുറഞ്ഞ ക്വാണ്ടിറ്റി ഓയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഒന്ന് ഒരു ടേബിൾ സ്പൂൺ മതി. അതിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു നല്ല ജീരകമാണ്, ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്താണ്. ഇനി അതൊന്ന് പൊട്ടട്ടെ. ഇത് ഈ മസാല എന്ന് പറയുന്നത് നമ്മളെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഒരു മസാലയാണ് കേട്ടോ. ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ആണ് ഇതിന് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണ്, നിങ്ങൾ ഇതുവരെ കഴിക്കുന്ന ഒരു ഫ്ലേവറല്ല, സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ആ നമ്മൾ നേരത്തെ കാണിച്ച ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വാടി വന്നാണ്, ഇങ്ങനെ ഒന്ന് ആയാൽ മതിയിട്ട് ഒരുപാട് നേരമിട്ട് വയറ്റണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, അര ടീസ്പൂൺ മല്ലിപ്പൊടി. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി വേണം, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് നല്ല ജീരകം പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്, മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് എത്ര ആണോ വേണ്ടി അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണാണ് ഇട്ടത്. പിന്നെ അതിന് വേണ്ടി കൊടുക്കുന്നത് നമ്മൾ സാധാ സോൾട്ട് അല്ല, ബ്ലാക്ക് സോൾട്ട് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരു നോർത്ത് ഇന്ത്യൻ ആ ഒരു ഭാഗത്തേക്കുള്ള ഒരു ചാട്ട്സ്, നമ്മൾ ചാട്ട് മസാല ഒക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഫ്ലേവറാണ് വരിക. അതുപോലെ തന്നെ ചാട്ടൊക്കെ കഴിക്കുന്നില്ല, ഒരുപാട് തരത്തിലുള്ള ചാട്ട്, ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങിന് വരിക കേട്ടോ. അതുകൊണ്ടാണ് സൂപ്പർ ടേസ്റ്റാന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സോൾട്ട് ഇട്ടതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച ആ ഒരു ഉരുളക്കിഴങ്ങാണത് ചൂടോടുകൂടി തന്നെ അതിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കൈകൊണ്ട് തൊടാൻ കൈയെടുത്തോണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കത്തിയോണ്ടൊന്ന് മുറിച്ച് കൊടുക്കുന്നത്, തോല് പോക്കിയതിൻ്റെ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക, ഒരുപാട് നേരിട്ടിട്ട് അതിനെ അങ്ങനെ മാഷ് ചെയ്യാനൊന്നും പോകണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് തന്നെ ചെറുതൊക്കെ ചിലതൊക്കെ അതിൽ തന്നെ ഉണ്ട്, കുറച്ച് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ മസാലയും നമ്മൾ ആ ഒരു ഉള്ളിയിലുള്ള എല്ലാ മസാലയും ഇതിലേക്കും കൂടെ പിടിക്കണം. ഒരു മിനിറ്റ് നേരത്തെ ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ആ ഒരു പൊട്ടറ്റോ മസാല റെഡിയായി. പിന്നെ എൻ്റെ അടുത്ത് ഇവിടെ ചാട്ട് മസാല എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ്, ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ ചാട്ട് മസാലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നല്ലൊരു ഫ്ലേവർ വരിക. ഓൾറെഡി നമ്മൾ ബ്ലാക്ക് സോൾട്ട് ഇട്ടുകൊണ്ട് തന്നെ ആ ഒരു ചാട്ടിൻ്റെ തന്നെയാണ് വരിക, എന്നാലും അതും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് സോൾട്ട് കുറവാണ്, അപ്പോൾ ഞാൻ ബ്ലാക്ക് സോൾട്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പൊക്കെ റെഡിയാണോ എന്നുള്ളത്. ഇനിയിപ്പോൾ അത് നമ്മൾ ഇറക്കി വെക്കുക, തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. നമ്മളെ മസാല ഇവിടെ റെഡിയായി, ഇനി അത് തണുക്കട്ടെ. അപ്പോൾ നമ്മളെ മസാല ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഫ്ലേവറിന് വേണ്ടി ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഡിൽ ലീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്, ഡിൽ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇലയിൽ ഇട്ട് കൊടുക്കുക, ഇത് വേറെ ഒരു ഫ്ലേവറാണ്. ഈ ഫ്ലേവർ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല, ഒരു വേറെ ഒരു ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിച്ചപ്പാണ് ഇഷ്ടമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, എല്ലാ പാസ്ലിയാണ് ഇഷ്ടമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, ഇനിയൊന്നും ഇല്ലെങ്കിൽ കരുവേപ്പിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനിവിടെ ഡിൽ ലീവ്സാണ് ഇട്ട് കൊടുത്തത്, ഞങ്ങൾക്ക് ഈ ഒരു ഫ്ലേവർ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അത് ഇട്ട് കൊടുത്തത്. ഇത് ഇച്ചിരി എന്താ പറയുക, ഒരു കുറച്ച് സ്ട്രോങ് ഫ്ലേവറാണ് കേട്ടോ. ഇത് കുറച്ച് കുറച്ചല്ല, പക്ഷേ നല്ലോണം സ്ട്രോങ് ഫ്ലേവറാണ്, ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വേണ്ടത് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിടുക. ഇങ്ങനത്തെ സാധാരണ ഗ്രേറ്റർ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഒരു ഭംഗി തന്നെ കിട്ടുകയും ചെയ്യും, അത് അങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ആ ഒരു ഷേപ്പൊന്നും പോകുന്നില്ല, അങ്ങനെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഹാർഡ് ബോയിലായിട്ട് പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഒരു ഹാഫ് ഒന്നും വെന്താൽ പോരാ, നല്ലോണം പുഴുങ്ങിയെടുത്ത നല്ല വെന്ത മുട്ടയാണ്, അതാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ഇടുന്നത്. കാരണം നമ്മൾ ഫില്ലിങ്ങിൽ വെക്കാനുള്ള സാധനം ആയതുകൊണ്ട് പിന്നെ ഞാനിത് ഫ്രീസറിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേവണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കേടുവന്നോളും. അപ്പോൾ അത് നന്നായിട്ട് പുഴുങ്ങിയ മൂന്ന് മുട്ട നമ്മളിതിലേക്ക് ചിരണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ആ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള നല്ലൊരു ഫ്ലേവറും വരും.
സൂപ്പർ ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങും മുട്ടയും മാത്രമേ നമുക്ക് വേണ്ടിയുള്ളൂ, ഇറച്ചിയോ അല്ലെങ്കിൽ ചിക്കനോ അതൊന്നും വേണ്ട. ഇനിയിപ്പോൾ ലാസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്വീറ്റ് കോണാണ്, ഒരു അരക്കപ്പ് ഉണ്ട് കേട്ടോ, അരക്കപ്പ് സ്വീറ്റ് കോണാണ്. ഇത് ടിന്നിൽ വരുന്നതും ഉണ്ടാവും, അതേപോലെ തന്നെ ഫ്രോസൺ ആയിട്ട് വരുന്നതും ഉണ്ടാവും. ഏത് വാങ്ങിയാലും കുഴപ്പമില്ല. അതെടുത്തിട്ട് അതിലുള്ള വെള്ളം നല്ലോണം കഴിക്കേൻ്റെ ശേഷം വെള്ളം നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് ഇല്ലേ ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ പാടില്ല. അപ്പോൾ മാക്സിമം അത് നല്ലോണം കൈ വെച്ചിട്ട് പിഴിഞ്ഞതിൻ്റെ ശേഷം ഇല്ലേ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അരക്കപ്പ് സ്വീറ്റ് കോണാണ് ഇട്ടത്. അതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കും. പിന്നെ ഇളക്കി മിക്സാക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് ആ ഒരു മുട്ടൻ്റെ ഷേപ്പ് ഒന്നും പോകാൻ പാടില്ല, ഉടഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കട്ടെ. ഒരുപാട് നേരിട്ടിട്ട് മിക്സാക്കാൻ വേണ്ടി പോകണ്ട. അപ്പോൾ നമ്മൾ ആ ഫില്ലിംഗ് കൂടെ റെഡി ആണ്. സൂപ്പർ ടേസ്റ്റ് ആണ്, അടിപൊളി ഫില്ലിംഗ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ ചെയ്യണത് ഇങ്ങനത്തെ ഈ ഒരു ലീഫ് വെച്ചിട്ടാണ് ചെയ്യണത്. ഇത് പരത്തി ഉണ്ടാക്കുന്ന, ഇവിടെ ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ, ഇവിടെ പലതീ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണിത്. ഇത് സ്പ്രിംഗ് റോൾ ഷീറ്റ് അല്ല കേട്ടോ, ഈ ഷീറ്റ് മുത്തപ്പക്ക് ഷീറ്റാണ്. മുത്തപ്പക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു അറബികളെ സ്നാക്കാണ്, അത് ഉണ്ടാക്കുന്ന ഷീറ്റാണിത്. സ്പ്രിംഗ് റോൾ ഷീറ്റ് അല്ല, സ്പ്രിംഗ് റോൾ ഇതിനെ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂല. നമുക്ക് ഇതിനെ ഇത് വെച്ചിട്ട് ചിക്കൻ റോളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷേ സ്പ്രിംഗ് റോളിന് പറ്റണതല്ല. ഇതിങ്ങനെ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്ത്രീകൾ ഉണ്ടാക്കിയിട്ട് വരുന്ന അങ്ങനത്തെ വരുന്ന ഒരു ലീഫാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സ്നാക്ക് കാണിക്കുന്നത് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് സമൂസ ഷീറ്റും വെച്ചിട്ട് ചെയ്യാം, ഇതന്നെ വേണം എന്നില്ല, സമൂസൻ്റെ ഷീറ്റ് വെച്ചിട്ടും ചെയ്യാം. പിന്നെ മുത്തപ്പക്ക് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഓൾറെഡി കാണിച്ചതാണ് കേട്ടോ, എൻ്റെ ചാനലിലുണ്ട് മുത്തപ്പക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അപ്പോൾ ഞാനത് മാറ്റി കാണിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കുക, എന്നിട്ട് ഇത് മുറിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഇപ്പോൾ ഇതാ ഞാൻ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഷീറ്റ് ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോന്നെടുക്കുക, ഓരോന്നെടുത്തിട്ട് ഇനി നമുക്ക് എത്ര വലുപ്പത്തിലുള്ള സ്നാക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുറിച്ചെടുക്കുക. ആദ്യം ഞാനിങ്ങനെ നേർപകുതിയായിട്ട് ഒന്ന് മുറിച്ചെടുക്കുകയാണ്, എന്നിട്ട് അതിനെ പിന്നെയും ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചെറിയ നല്ല ചെറിയ സൈസിൽ ഉണ്ടാക്കിയാലാണ് നല്ല കാണാനും ക്യൂട്ട്, തിന്നാനും ഒക്കെ നല്ലത് അതന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലുപ്പം വേണമെന്നുള്ളത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ. ഞാനിവിടെ ചെറിയതാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ഒന്നിനെ നാലാക്കി മുറിച്ചാണ്, അതിൽ ഓരോന്ന് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് രണ്ടാമത്തത് തിരിച്ചും വെച്ചെടുക്കുക. ഒരു പ്ലസ് എന്നുള്ള കോലത്തിൽ ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കുക, എന്നിട്ട് ഇതിൻ്റെ നടുവിലാണ് നമ്മൾ ഫില്ലിംഗ് വെച്ചുകൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓരോ ഷീറ്റിലും നമുക്ക് രണ്ട് സ്നാക്കാണ് കിട്ടുക കേട്ടോ. ഞാനിപ്പോൾ എടുത്ത ഒരു ഷീറ്റിൽ രണ്ട് സ്നാക്കാണ് കിട്ടുക. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ അത്യാവശ്യം നല്ലോണം വെച്ച് കൊടുക്കണം, തീരെ കുറയ്ക്കരുത് കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കാരണം ഇത് സ്ക്വയർ ആയിട്ട് ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഫില്ലിംഗ് അത്യാവശ്യം വേണം. എന്നിട്ട് നമ്മൾ അടിയിൽ നിന്ന് ഉള്ള ഷീറ്റ് ആദ്യം മടക്കി കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ കുറച്ച് മൈദയും വെള്ളം കൂടെ കലക്കി വെച്ചതാണിത്. അത് പശ പോലെ അത് വെച്ച് വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇപ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് മടക്കുക. ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോലത്തിൽ മടക്കി എടുക്കുക കേട്ടോ, ഇത് സ്ക്വയർ ആയാൽ മതി എന്നേ ഉള്ളൂ, ഏത് രീതിയിൽ വേണമെങ്കിലും മടക്കിയെടുക്കുക. എന്നിട്ട് ഇതാ തിരിച്ച് ഇങ്ങോട്ടേക്കും മടക്കുക. ഇനി ലാസ്റ്റ് വരുന്ന ഭാഗം, പിന്നെ നമ്മൾ ഓരോ മടക്ക് മടക്കുന്ന നേരം ഈ ഒരു പശ തേച്ച് കൊടുക്കണം, എന്നാലാണ് ഒട്ടി വരിക കേട്ടോ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് തിരിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ലാസ്റ്റ് വരുന്ന ഭാഗത്ത് കുറച്ചും കൂടെ ഒന്ന് പശ തേച്ച് കൊടുത്തിട്ട് അത് തിരിച്ച് ഇങ്ങോട്ടേക്കും മടക്കി കൊടുത്താൽ മതി. പിന്നെ ഭയങ്കര ടൈറ്റായിട്ടൊന്നും ഞാനത് മടക്കിയിട്ടില്ല, കാരണം ഞാൻ ഡയറക്റ്റ് ഇത് പൊരിക്കുകയല്ല ചെയ്യുന്നത്. ഇത് ഞാൻ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഭയങ്കര ടൈറ്റായിട്ടൊന്നും അങ്ങനെ എടുക്കേണ്ടിയില്ല. നിങ്ങളിങ്ങനെ ഡയറക്റ്റ് വേണമെങ്കിൽ ഇങ്ങനെയും പൊരിച്ചെടുക്കുക കേട്ടോ. ഇതിപ്പം ബ്രെഡിൽ മുക്കണം എന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ വേണമെങ്കിൽ പൊരിച്ചെടുക്കുക. അങ്ങനെ ഇങ്ങനെ തന്നെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് ടൈറ്റായിട്ട് കോർണറൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മടക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ പൊരിക്കുകയും ചെയ്യാം. ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഫ്രീസ് ചെയ്യാം കേട്ടോ, ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഫ്രീസറിൽ വെക്കുക. ഒരു മാസം വരെ ഒന്നും കേടാവില്ല, ഒരു മാസം വരെ വെക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനിത് മുട്ടയിൽ മുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ രണ്ട് മുട്ട ഞാൻ ഉപ്പിട്ടിട്ട് ഒന്ന് കലക്കി വെച്ചിന് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോന്നെടുക്കുക, ഓരോന്നെടുത്തിട്ട് ഒന്ന് മുട്ടയിലൊന്ന് ആദ്യം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് മുട്ട നല്ലോണം ഒന്ന് എക്സസ് ഉള്ളൊക്കെ ഒന്ന് പോക്കിയതിൻ്റെ ശേഷം നമുക്ക് ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പൊരിക്കാനും റെഡി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപാട് ടൈറ്റായിട്ട് ഞാൻ എന്താ പറയുക, നമ്മൾ ഫോൾഡ് ചെയ്തില്ല എന്ന് പറഞ്ഞത്. നിങ്ങളിങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലോണം ഫോൾഡ് ചെയ്ത് എടുക്കണം കേട്ടോ. നല്ല ടൈറ്റായിട്ട് കോർണറിലൊന്നും എണ്ണ കയറാത്ത രീതിയിൽ ഫോൾഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഈ രീതിയിലാക്കിയാലാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തത് കേട്ടോ. ഇപ്പോൾ നമ്മളെ സാധനം ഇവിടെ റെഡിയായി. ഇപ്പോൾ അതാ എല്ലാ കോർണറും നല്ലോണം സീലായി വന്നിട്ട് ഇനിയിപ്പോൾ എണ്ണയൊന്നും കുടിക്കില്ല. തീരെ എണ്ണയൊന്നും കുടിക്കാത്ത സ്നാക്കാണ് കേട്ടോ അത്, ധൈര്യമായിട്ട് ഉണ്ടാക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ബ്രെഡിൽ കോട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യാം കേട്ടോ. എന്തെന്നായാലും ഒരു മാസം വരെ അത് വെക്കാൻ പറ്റുള്ളൂ, കാരണം ഇതിൽ മുട്ടയാണ്, അതിൽ കൂടുതൽ നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരു മാസം വരെ നമുക്കിത് വെക്കാൻ വേണ്ടി പറ്റൂട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു രണ്ടോ മൂന്നോ എണ്ണമൊക്കെ ഒന്നിച്ചിട്ട് കൊടുക്കുക, പ്രശ്നമൊന്നുമില്ല. ഒന്ന് പൊട്ടിയൊന്നും ചെയ്യൂല കേട്ടോ, നമുക്ക് രണ്ട് മൂന്നെണ്ണം ഒന്നിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇട്ട ഉടനെ തന്നെ നല്ല ചെറിയ തീയിലിട്ടിട്ട് വേവിക്കാൻ വേണ്ടി നോക്കണേ. ചെറുതെന്ന് വെച്ചാൽ സിമ്മല്ല, ഒരു മീഡിയം തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഷീറ്റ് നമ്മൾ മടക്കി മടക്കി വെച്ചതുകൊണ്ട് അതൊക്കെ വെന്ത് കിട്ടണമല്ലോ, ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. നല്ല ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വെന്ത് കഴിഞ്ഞാൽ ഇത് മേലോട്ട് പൊങ്ങി വന്നോളൂ കേട്ടോ. ആ സമയം നല്ലോണം ഒന്ന് പൊന്തി എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക, അതുവരെ ഇളക്കാൻ പോകണ്ട. ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ടിപ്പാണ്. നമ്മൾ അതിൻ്റെ ഇടയിൽ ഇളക്കാൻ പോയാൽ ആ ബ്രെഡ് ക്രംസ് ഒക്കെ തൊയിഞ്ഞിട്ട് എണ്ണയിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഇട്ടിട്ടൊന്ന് ബ്രൗൺ ആകണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക.
ഇപ്പം അത് രണ്ട് ഭാഗത്തും ഞാൻ തിരിച്ചിട്ട് കൊടുത്തതാണ്. ഇപ്പം നമ്മളെ സ്നാക്ക് ഇവിടെ റെഡിയായി. ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, കാണാനുള്ള ഭംഗി പോലെ തന്നെയാണ് കേട്ടോ, തിന്നാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കാത്തൊരു ഫ്ലേവറാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. അപ്പം അത് നന്നായിട്ട്, തീരെ എണ്ണയൊന്നും കുടിക്കില്ല, ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം. ഇനിയിപ്പോൾ തന്നെ എണ്ണയൊന്ന് കോരുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ല, ഈ ഷീറ്റ് ഞാൻ മുത്തപ്പക്കൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് കാണിച്ചത്. ഇതിന് പകരം നിങ്ങൾക്ക് സമൂസേൻ്റെ ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഇതേ സെയിം മസാല സമൂസ പോലെ തന്നെ വേണമെങ്കിൽ, ട്രയാങ്കിൾ വേണമെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഈ സെയിം മസാല തന്നെ അങ്ങനെ എടുക്കുക. ഇതിപ്പോൾ ഞാൻ സ്ക്വയർ ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മളെ അടിപൊളി സ്നാക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമുക്ക് നോമ്പറൊക്കെ വരുന്ന സമയത്തൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. ഇനിയിപ്പോൾ അടുത്ത ഞാൻ കാണിക്കുന്നത് ഫ്രൂട്ട്സ് എങ്ങനെയാണ് ഫ്രോസൺ ചെയ്യാന്നുള്ളത്. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കുക, എന്തൊക്കെ ഫ്രൂട്ട്സ് ആണോ നിങ്ങൾക്ക് വേണ്ടി അതൊക്കെ ചെയ്യട്ടോ. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇന്ന് മാങ്ങ ആണ്, പിയേഴ്സ് വേണമെങ്കിൽ ചെയ്യാം, അതുപോലെ തന്നെ വത്തക്ക വേണമെങ്കിൽ ചെയ്യാം, പൈനാപ്പിൾ ചെയ്യാം, അതുപോലെ തന്നെ പപ്പായ ചെയ്യാം, അതുപോലെ തന്നെ ഗോവ പേരൊക്കെ ചെയ്യാം, ഇതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം കാണിക്കാൻ നിന്നാലും വീഡിയോ ലെങ്ത്തി ആയിപ്പോൾ. അപ്പോൾ ഞാൻ ഒന്നാണ് കാണിക്കുന്നത്, ഒന്ന് കാണിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടിയെന്നുള്ളത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് മാങ്ങയാണ് എടുത്തത്. മാങ്ങ ഞാൻ 3 കിലോ മാങ്ങയാണത്. അപ്പോൾ ഞാനത് ഫുള്ള് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3 കിലോ എടുത്തത്. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഫ്രോസൺ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഈ ഒരു ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര പഴുത്ത സാധനങ്ങൾ എടുക്കരുത് കേട്ടോ. അപ്പോൾ തലിയുന്ന സാധനങ്ങൾ എടുക്കരുത്. നന്നായിട്ട് പഴുത്തതായിരിക്കണം, നമുക്ക് ജ്യൂസൊക്കെ അടിക്കാൻ പറ്റുന്നതായിരിക്കണം, നല്ല മധുരമുള്ളതായിരിക്കണം. പക്ഷേ എന്നാൽ കയ്യിൽ പിടിച്ചാൽ ഇങ്ങനെ ഞെങ്ങുന്ന കോലത്തിലുള്ള അതൊന്നും ഫ്രീസ് ചെയ്യാൻ വേണ്ടി പോകരുത് കേട്ടോ. അതൊക്കെ കേടാണ്, ഫ്രോസൺ ചെയ്യുന്ന സമയത്ത് അത് നല്ലതല്ല, കേടാവുകയാണ് ചെയ്യാട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ നല്ല പാകത്തിൽ പഴുത്ത മാങ്ങയാണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പോൾ നല്ല മധുരം ഉണ്ട് കേട്ടോ ഈ മാങ്ങ, ഞാനിപ്പോൾ ലുലു എന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ നല്ലോണം തോല് പോക്കിയതിന് ശേഷം ഇതിന് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക. ഇപ്പോൾ പീലർ ഉണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ, പീൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഞാൻ കത്തിയോണ്ടാണ് ചെയ്യണമെന്നേ ഉള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ ഓരോ സ്ലൈസായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്, അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള ഒരു സ്ലൈസായിട്ട് മുറിച്ചെടുക്കുക. അധികം വലുതാവാനും പാടില്ല, എന്നാൽ അധികം ചെറുതായി പോകാനും പാടില്ല. രണ്ടിൻ്റെയും മിഡിൽ വരുന്ന രീതിയിലുള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ തന്നെ സ്ലൈസ് ചെയ്യണം കേട്ടോ, സ്ക്വയറായിട്ട് മുറിച്ചെടുക്കരുത്, ഇങ്ങനെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ വത്തക്കാണ് ചെയ്യണമെങ്കിലും ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ വത്തക്കായാലും വേറെ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ എല്ലാം ഞാനിതാ മുറിച്ച് ഇനിയിപ്പോൾ മൊത്തം ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് തോല് ഒളിച്ച് മുറിക്കണമെന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ അതാ അതിൻ്റെ അണ്ടി, അത് മാത്രമേ ഞാൻ വേസ്റ്റ് ആക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം എടുത്തിട്ടാ. അതിമേലുള്ള മാക്സിമം ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട്, അണ്ടി വേസ്റ്റ് ഇടാം. ഇനിയിപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളത് മൊത്തം ഇതേപോലെ തന്നെ ഒന്ന് ഇതാക്കിയെടുക്കണം. ഞാൻ ആദ്യം ബാക്കിയുള്ള മാങ്ങ മൊത്തം ഒന്ന് പീൽ ചെയ്യട്ടെ. ഇപ്പോൾ അതാ കംപ്ലീറ്റ് മാങ്ങ ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട്, ഇപ്പോൾ കണ്ടില്ല. ഇപ്പോൾ ചിലതൊക്കെ എന്താ പറയുക, കുറഞ്ഞ പഴുപ്പുള്ളതുണ്ട്, പ്രശ്നമില്ല, ബാക്കിൻ്റെ കൂടെ അങ്ങ് ഇതായിക്കോളും. ഇപ്പോൾ മൊത്തം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ആ ഒരു 3 കിലോ മാങ്ങ ഫുള്ളാണിത്. ഇപ്പോൾ കണ്ടില്ല, ഞാനെല്ലാം ഒരേ ഷേപ്പിലാണ് മുറിച്ചെടുത്തത്. ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുക്കാൻ വേണ്ടി നോക്കാം. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സിബ്ലോക്ക് ആയിട്ടുള്ള ബാഗ് ഉണ്ടാവുമല്ലോ, കവർ, അങ്ങനത്തെ കവറിലാണ് വെക്കേണ്ടത്. ഇനിയിപ്പോൾ ഈ കവർ നിങ്ങളടുത്തില്ല എന്നുണ്ടെങ്കിൽ സാധാ വേറെ ഏതെങ്കിലും കവർ എടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ബോക്സിലാക്കി വെക്കാൻ പോകണ്ട, ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് അടർത്തി എടുക്കാൻ വേണ്ടി കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഓരോ സമയത്തും ഒരു ദിവസം എടുക്കേണ്ടത് മൊത്തം എടുത്ത് നമ്മൾ പുറത്ത് വെച്ചിട്ട് അത് അതിന് ഇളക്കി എടുക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളത് മുഴുവനായിട്ട് ഡീഫ്രോസ്റ്റ് ആകുന്ന വരെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് അത് അതിൽ നിന്ന് കുറച്ച് എടുത്തതിന് ശേഷം ബാക്കി പിന്നെ നമ്മൾ ഫ്രീസറിൽ വെക്കും. അപ്പോൾ അത് സാധനം വിഷാവുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ കവറിലിട്ട് വെക്കുക കേട്ടോ. ഈ ഒരു സിബ്ലോക്ക് തന്നെ വേണമെന്നൊന്നുമില്ല, സാധാ കവർ മതി. എന്നിട്ട് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇപ്പോൾ വലിയൊരു കവറിലിട്ട് കൊടുത്തതാണ്. എന്നിട്ട് ഇത് എന്ത് ചെയ്യുക, കൈ വെച്ചിട്ടൊന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക, മാങ്ങ അലിഞ്ഞു പോകാൻ പാടില്ല, ഒന്ന് നിരത്തി വെച്ചുകൊടുക്കുക, അതാണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മളെ കൈ കൊണ്ട് അളന്ന് നോക്കിയാൽ 1 ഇഞ്ച് തടിയിൽ ഇതിൻ്റെ വീതി വരാൻ പാടുള്ളൂ. അപ്പോൾ അത്രയും തടി വരുന്ന രീതിയിൽ ഇങ്ങനെ പരത്തി വെച്ചുകൊടുക്കുക. ഇത് കണ്ടില്ല, ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇവിടെ സൈഡിൽ ഇങ്ങനെ കൈ കൊണ്ട് അമർത്തി വെച്ച് കൊടുത്താലും ഓരോ ദിവസത്തേക്കുള്ള വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല, സിമ്പിളായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ, അങ്ങനെയൊന്നും ചെയ്യണില്ല. അപ്പോൾ ഇങ്ങനെ പരത്തി വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഇതാക്കി വെച്ചുകൊടുക്കുക. അപ്പോൾ ഞെങ്ങിപ്പോകരുത്, ശ്രദ്ധിക്കുക, മാങ്ങൻ്റെ പീസ് ഒന്ന് പരന്ന് വരണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടില്ല, ഈ ഒരു രീതിയിൽ നല്ലോണം വെച്ചതിന് ശേഷം സീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത് ഇതേപോലെ തന്നെ ഒരു ട്രയലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ട്രയല് വെച്ചതിന് ശേഷം ഇതെന്ത് ചെയ്യുക, ഫ്രീസറിലേക്ക് വെക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഇതിപ്പോൾ നന്നായിട്ട് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തീരെ തടിയില്ല, നമ്മൾ കൈ കൊണ്ട് അളന്ന് നോക്കിയാൽ ഒരു ഇഞ്ച് തടി ഉള്ളൂ കേട്ടോ ഈ ഒരു കവറിന്, ആ ഒരു രീതിയിലാണ് വെച്ചത്. എന്നിട്ട് ഒരു 5-6 മണിക്കൂർ ഇത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഏതായാലും നാളെയാണ് ഇത് എടുക്കുക, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ. ഇപ്പോൾ ഇതാ പിറ്റേന്ന് എടുത്ത നമ്മളെ നല്ല ഫ്രീസായിട്ടുള്ള മാങ്ങയാണിത്. അപ്പോൾ നല്ലോണം ഉറച്ചിട്ടുണ്ട്, ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടുള്ള മാങ്ങയാണ്. ഇത് എങ്ങനെയാണ് എടുക്കാമെന്ന് കാണിച്ചു തരാം. നമ്മൾ ട്രയാന്ന് ആദ്യം മാറ്റുക. ഇപ്പോൾ അത് കണ്ടോ, നല്ലോണം ഐസായിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. മാങ്ങൻ്റെ പീസൊന്നും അലിഞ്ഞിട്ടൊന്നുമില്ല, ഞാനിങ്ങനെ നിരത്തി വെച്ചു കൊടുത്തതാണ്.
അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ അത് തുറന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ കേട്ടോ ഈ ഫ്രീസറിൽ നിന്ന്, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട പീസ് മാത്രം എടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ കൈയ്യൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, അപ്പോൾ തന്നെ ഇത് ഓരോരോ പീസായിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ ബാക്കി തിരിച്ച് അപ്പോൾ തന്നെ ഫ്രീസറിലേക്ക് വെക്കുകയും ചെയ്യും. ഇപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ടേബിളിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുട്ടി കൊടുത്താൽ തന്നെ എല്ലാ പീസും ഓരോരോ പീസായിട്ട് ഇങ്ങനെ വരും കേട്ടോ. ജസ്റ്റ് ഒന്ന് മുട്ടി കൊടുത്താൽ തന്നെ ഓരോരോ പീസായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ ഫ്രൂട്ട്സും ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ മാങ്ങ കാണിച്ചു തന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വത്തക്ക ചെയ്യാം, അതുപോലെ തന്നെ എല്ലാ ഫ്രൂട്ട്സും ഇതുപോലെ ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.